ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ടൂറിസ്റ്റ് മാപ്പ് റീഡിംഗ് ആണ്. അത് ഈ മാപ്പ് റീഡിംഗ് എന്താണ്, അത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മാപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത്ര വലിയൊരു സംഭവമൊന്നുമല്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ മാപ്പ്, ടൂറിസ്റ്റ് മാപ്പുകൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ട് പോകണം. പക്ഷെ ഇപ്പൊ ടെക്നോളജികളൊക്കെ വികസിച്ചതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു ആവശ്യകത വന്നില്ല. പക്ഷെ എങ്കിലും ഇതിന്റെ ഒരു ഈ മാപ്പ്, ഇങ്ങനെ ടൂറിസ്റ്റ് മാപ്പ് യൂസ് ചെയ്യുന്നതിന്റെ ഒരു എളുപ്പം എന്ന് പറയുന്നത് നമുക്ക് ഈ ടൂറിസ്റ്റ് സ്പോട്ടുകൾ, ഇപ്പൊ ഒരു സിറ്റിയിൽ വന്ന അവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഇരിക്കുന്നതിന് ചുറ്റുവട്ടത്ത് എവിടെയുള്ളതാണെന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. എന്നിട്ട് അത് കഴിഞ്ഞ് ആ മാപ്പ് നോക്കി പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കിയൊക്കെ നമുക്ക് ഈ പോകുന്ന ഡെസ്റ്റിനേഷനിലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഇപ്പോഴത്തെ ഈ മാപ്പുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള യൂസ് അതിനു വേണ്ടിയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് കൊച്ചിയുടെ ഒരു ടൂറിസം മാപ്പാണ്. കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം സെന്ററുകളുടെ ഒരു മാപ്പാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ എനിക്കിപ്പോ ഞാൻ ഇതിന്റെ ഒരു കോപ്പി എന്റെ വെബ്സൈറ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ യു ആർ എൽ ഞാനിപ്പോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കോപ്പി എടുക്കാവുന്നതാണ്. അപ്പൊ നമുക്കിതിപ്പോ ഇത് കാണുന്നത് പോലെ തന്നെ നമുക്കിപ്പോ ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ, നമ്മുടെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട്. സൗത്ത്, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ എയർപോർട്ട് ഇതിൽ കാണിക്കുന്നില്ല, പക്ഷെ എയർപോർട്ടിന്റെ ഇത് ഇടപ്പള്ളി ആ റൂട്ട്, പിന്നെ പ്രധാനപ്പെട്ട കലൂരിലുള്ള ഇത്, കലൂര് ബസ് സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോ മറൈൻ ഡ്രൈവിന്റെ ഇത് കാണാം. അവിടുന്ന് നമുക്ക് ഫോർട്ട് കൊച്ചിയിലോട്ട് പോകേണ്ട ബോട്ടിന്റെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതല്ലാതെ റോഡ് വഴി പോകാവുന്നതുണ്ട്. ഇപ്പൊ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഏരിയയാണ് കൊച്ചിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അതായത് സൈറ്റ് സീൻ പോയിന്റുകൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഇതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പൊ മട്ടാഞ്ചേരി പാലസ്, ഫോർട്ട് കൊച്ചി ബീച്ച്, അതുപോലെ തന്നെ സിനഗോഗ്, ജൂവിഷ് സ്ട്രീറ്റ്, എല്ലാം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ ഗൂഗിൾ മാപ്പ് നോക്കി നമുക്ക് പെട്ടെന്ന് ഇതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ ഓരോന്നും അടിച്ചു കൊടുത്താൽ മാത്രമേ നമുക്കത് വരത്തുള്ളൂ, അല്ലെങ്കിൽ ലോക്കൽ സൈറ്റ് സീനിങ് ഇൻ കൊച്ചി എന്നൊക്കെ അടിച്ചു നോക്കിയാലാണ് നമുക്ക് ഇങ്ങനെ വരും. പക്ഷെ ടൂറിസ്റ്റ് മാപ്പുകൾ, ഇതുപോലത്തെ പ്രിന്റഡ് ടൂറിസ്റ്റ് മാപ്പുകൾ നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ ഐറ്റിനറി, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഐറ്റിനറി കിട്ടും. ഇതിപ്പോ നോർമലി ഇതിപ്പോ എല്ലാതരം കൊച്ചിയിലെ ടൂറിസം ഇൻഫർമേഷൻ സെന്റർ DTPC-യിലും അതുപോലെ തന്നെ നമ്മുടെ മിക്ക ടൂർ കമ്പനികളിലും ഫ്രീ ആയിട്ട് ഈ സാധനം കിട്ടും. അതുപോലെ തന്നെ എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലും എല്ലാ എൻക്വയറി കൗണ്ടറുകളിലും ഈ സംഭവം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ടോട്ടൽ ഐഡിയ കിട്ടും. ഇപ്പൊ ഇതിനെ കുറിച്ച് ഇത് നോക്കി തന്നെ കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് എവിടെയൊക്കെ ഉള്ളത് എന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അത് കറക്റ്റ് എവിടെ ആയിരിക്കുന്നത് എന്നുള്ള ഡെസ്റ്റിനേഷൻ, എത്ര ഡെസ്റ്റിനേഷൻ ഉണ്ട്, എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യണമെന്നൊക്കെ നമുക്ക് ഇത് കാണാൻ പറ്റും. അപ്പൊ അതാണ് ഈ മാപ്പ് റീഡിംഗ് എന്ന് പറയുന്നത്. ഞാനിപ്പോ ഒരു ചുമ്മാ ഒരു രസത്തിന് ഒരു പരീക്ഷണം പോലെ ഞാൻ ചുമ്മാ ചെയ്തതാണ്. മേ ബി ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാനിപ്പോ മൂന്നാറിന്റെ അതുപോലെ തന്നെ മറ്റ് ഇതിന്റെ മാപ്പ് റീഡിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലൊരു മാപ്പ് റീഡിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോ അടുത്തൊരു വീഡിയോയിൽ ഞാൻ വേറെ അടുത്തൊരു വിഷയമായിട്ട്, ട്രാവൽ റിലേറ്റഡ് വിഷയമായിട്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.